വിഴിഞ്ഞം തുറകുമത്തിനെതിരെയുള്ള സമരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ട് കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ സഭ നേതൃത്വവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തി. സമരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ പ്രതിഷേധക്കാരോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഗവർണർ ഉറപ്പ് നൽകിയതെന്ന് ലത്തീൻ രൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ഗവർണർക്ക് നിവേദനം നൽകിയത്രേ. സമരസമിതി മുന്നോട്ട് വെച്ച 7 ആവശ്യവും ഗവർണർ അനുഭാവപൂർവ്വം പരിഗണിച്ചതായി യൂജിൻ പെരേര അറിയിച്ചു. കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാൻ ആകുന്നതെല്ലാം ചെയ്യാമെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാമെന്നും ഗവർണർ അറിയിച്ചു അത്രേ. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം സമരസമിതിയുമായി വീണ്ടും ചർച്ച നടത്താമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 38-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തീരശോഷണത്തിന് കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമെന്നാണ് സമരസമിതിയുടെ ആരോപണം. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് തീരശോഷണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കണമെന്നാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം. ഡൽഹിക്ക് പോകുന്നതിന് മുമ്പാണ് ഗവർണർ സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ മാസം കേരളത്തിലേക്ക് ഗവർണർ മടങ്ങി വരില്ല. ഗവർണറുടെ മടക്കം അടുത്ത മാസം ആദ്യമായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. മടങ്ങിയെത്തിയതിന് ശേഷമാണ് സമരത്തിൽ കൂടുതൽ ഇടപെടുന്നത്.